മൺമൺസ് വേണം, ഫുള്ള് മോഹൻലാലിനെ ബേസ് ചെയ്ത് നമ്മൾ ആ കോവിഡിന്റെ സിറ്റുവേഷനൊക്കെയാണ്. ആ സമയത്ത് ചിലപ്പോൾ വന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്കതായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇത്രയും ടൈം ആയില്ലേ, അപ്പൊ അതിന് ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ലാലേട്ടൻ ആ തീർച്ചയായിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോം വരേണ്ട ഒരു പടമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു തിയേറ്ററിൽ ഒരു വൺ ഹിറ്റായി മാറുമെന്നും. ആ ലാലേട്ടൻ ഫാൻ നമുക്ക് പക്ഷെ ആളെ കണ്ടോണ്ടിരിക്കാം, ഒരു ഡിഫറെൻ്റ് ആണ് പുള്ളിയുടെ, ഒരു ഡിഫറെൻ്റ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് പുള്ളിയുടെ. ഒരു അത്രേ ഉള്ളൂ, വൺമാൻ ഷോ ആണ് ഇതുവരെ കണ്ടത്. എനിക്ക് 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 തോന്നുന്നത് എനിക്ക് കലാഭവൻ മണിയുടെ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു ദി ഗാർഡ്, അതിനെ മോഹൻലാൽ ലാലേട്ടൻ അനുകരിക്കാൻ തോന്നിയ സംശയമുണ്ട്. ഇത് കുഴപ്പമില്ല, ആ പുള്ളി മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഷാജി വലിയ മെച്ചോ കുഴപ്പമില്ല കണ്ടിട്ടുണ്ടെങ്കിൽ. അതെ ഇതൊരു വമ്പൻ സക്സസ് ആകുമെന്നറിയില്ല. വസ്തു മോഹൻലാലിനെ തിരിച്ചു വരും, കിടക്കുമല്ലേ പടങ്ങളൊക്കെ, കിടക്കുമല്ലേ മോഹൻലാൽ, എവിടെ പോരാണ് മോഹൻലാൽ വരും ശക്തമായിട്ട് തിരിച്ചു വരും. ഏഹ് ലാഗുണ്ട് ഇപ്പൊ ഒ ടി ടിക്ക് വേണ്ടി എടുത്ത പടത്തിന്റെ അത്യാവശ്യം ലാഗ് പരിപാടിയൊക്കെയാണ്. കുഴപ്പമില്ലെന്ന് ചെറിയൊരു പടം കുഴപ്പമില്ല. തിരിച്ചറിവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാറായിട്ടില്ല. ഒരാളല്ലേ ഉള്ളു, അപ്പൊ വൺമാൻ ഷോ അല്ലേ. പിന്നെ അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം, ഒറ്റയാളുണ്ട് ഉണ്ടെങ്കിലും അതിന്റെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ആ ഇതുവരെ അല്പം ഇൻട്രസ്റ്റിംഗ് ആണ്, വ്യത്യസ്തമായിട്ടും തോന്നിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇത് ലാലേട്ടൻ മാത്രമാണ്.